എല്ലാവർക്കും എസ് എസ് മീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന എൽ ജി എസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 122/21 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തെന്മലയാണ്. രണ്ടാമത്തെ ചോദ്യം, എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്? ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, സത്ലജ് നദിയിലാണ്. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസർ ഓപ്ഷൻ ഡി, ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അഞ്ചാമത്തെ ചോദ്യം പ്രീവിയസ് ഇയർ ചോദ്യം തന്നെയാണ്. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കാസർഗോഡാണ്. ആറാമത്തെ ചോദ്യം, മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ സി, സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ വാക്കുകളാണ്. ഏഴാമത്തെ ചോദ്യം, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മാർത്താണ്ഡവർമ്മയാണ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, റാണി കജ് ആണ്. ഇതും പ്രീവിയസ് ഇയർ ചോദ്യം തന്നെയാണ്. ഇത് രണ്ടും പ്രീവിയസ് ഇയർ തന്നെയായിരുന്നു. ഒൻപതാമത്തെ ചോദ്യം, അതും പ്രീവിയസ് തന്നെയാണ്, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ബോക്സൈറ്റ് ആണ്. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, കാരക്കോറം പർവ്വത നിരയിലാണ്. ഓപ്ഷൻ സി, കാരക്കോറം. പതിനൊന്നാമത്തെ ചോദ്യം, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സത്ലജ് ആണ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ചൈനയാണ്. ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഗുജറാത്ത് ആണ്. പതിനാലാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പെരിയാർ ആണ്. പതിനഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ് ആണ്. പതിനാറാമത്തെ ചോദ്യം, നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവമായിരുന്നു. ചൗരി ചൗര സംഭവമായിരുന്നു. പതിനേഴാമത്തെ ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 41 നദികളാണ്. പതിനെട്ടാമത്തെ ചോദ്യം, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പമ്പയാണ്. പത്തൊൻപതാമത്തെ ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നൈട്രജന്റെ അംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം. ഇരുപതാമത്തെ ചോദ്യം, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓം ബിർളയാണ്. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജ്യോതിബ ഫൂലെ. 22ാമത്തെ ചോദ്യം, ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ലാല ലജ്പത് റായി ആണ്. 23ാമത്തെ ചോദ്യം, ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ ബി, 1792 ശ്രീരംഗം പട്ടണം ഉടമ്പടിയായിരുന്നു. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, നിസ്സഹകരണ സമരമായിരുന്നു. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 4 മാത്രം.
26-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1-ഉം 3-ഉം. 27-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുഴുവനും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. 28-ാമത്തെ ചോദ്യം, ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, EMS. 29-ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, 4-എ. 30-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സുപ്രീം കോടതി. അടുത്ത ചോദ്യം, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധുമിത്രയുടെ നാടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, നീൽത്തീർപ്പ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യം തന്നെയാണ്. 32-ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, കിരൺ റിജിജു. 33-ാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അനുച്ഛേദം 21-എ. 34-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 1950 ജനുവരി 26-നാണ്. 35-ാമത്തെ ചോദ്യം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? ആൻസർ ഓപ്ഷൻ സി, മലബാർ. 36-ാമത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 37-ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ സി, മിശ്ര സമ്പദ് വ്യവസ്ഥ. 38-ാമത്തെ ചോദ്യം, 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിൽ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി, പ്രാഥമിക മേഖലയിലും തൃതീയ മേഖലയിലും. 39-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. അതാണ് ഇതിൽ ഉൾപ്പെടാത്തത്. 40-ാമത്തെ ചോദ്യം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അന്ത്യോദയ അന്നയോജന. 41-ാമത്തെ ചോദ്യം, 2020-21 കണക്കനുസരിച്ച് GDPയിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സേവന മേഖലയാണ് മുന്നിൽ നിൽക്കുന്നത്. 42-ാമത്തെ ചോദ്യം, രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്നു. 43-ാമത്തെ ചോദ്യം, നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കേരളമാണ്. അടുത്ത ചോദ്യം, എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത. അതാണ് ഇതിൽ തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. 45-ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക, ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. 40-ാമത്തെ ചോദ്യം, പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിൽ സംഭാവന നൽകിയതാണ്? ആൻസർ ഓപ്ഷൻ എ, ആദിവാസികൾക്കായുള്ള ആതുര സേവനം. 47-ാമത്തെ ചോദ്യം, ആഗോള താപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ കമ്മിറ്റി
സോറി ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതാണ്. എ അല്ല ബി ആണ്, അത് മാർക്കിങ്ങിന്റെ മിസ്റ്റേക്ക് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അടുത്ത ചോദ്യം, കോവിഡ് 19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫസ്റ്റിവൽ 2.0. 49-ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തിരയും ചുഴിയും സച്ചിദാനന്ദൻ. 50-ാമത്തെ ചോദ്യം, ശരിയായ ക്രമം ഏതാണ്? തന്നിട്ടുള്ളത് ശരിയായ ക്രമം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 51-ാമത്തെ ചോദ്യം, ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഒഡീസി ആണ്. 52-ാമത്തെ ചോദ്യം, ആദ്യകാല മിൻഡേനറ്റ എന്നറിയപ്പെടുന്ന കായിക രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വോളിബോൾ ആണ്. 53-ാമത്തെ ചോദ്യം, കോവിഡ് 19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ചൈന. അതൊക്കെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ. 54-ാമത്തെ ചോദ്യം, ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര വിള ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നെല്ലാണ്. 55-ാമത്തെ ചോദ്യം, സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. കോഷിയോർക്കർ എന്ന രോഗത്തിന് കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പ്രോട്ടീനിന്റെ കുറവാണ്. 57-ാമത്തെ ചോദ്യം, 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പാകിസ്ഥാൻ. 58-ാമത്തെ ചോദ്യം, ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1, 3. 59-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരം ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇനാമലാണ്. 60-ാമത്തെ ചോദ്യം, ദ്രവീകൃത പെട്രോളിയ വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ്. 61-ാമത്തെ ചോദ്യം, ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? അതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ എ ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ഈ എക്സാമിന് കൂടുതലായിട്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 62-ാമത്തെ ചോദ്യം, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ ഏതാണ്? ഏത് മിഷനാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, GSLV Mark III. 63-ാമത്തെ ചോദ്യം, 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? ആൻസർ ഓപ്ഷൻ സി 212 ഫാരൻഹീറ്റ് ആണ്. 64-ാമത്തെ ചോദ്യം, ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മംഗദച്ചു ജലവൈദ്യുത പദ്ധതി. 65-ാമത്തെ ചോദ്യം, ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രെസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി മെർക്കുറി ഓക്സൈഡ്. 66-ാമത്തെ ചോദ്യം, പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഘർഷണ ബലമാണ്. 67-ാമത്തെ ചോദ്യം, ഇൻസുലിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പ്രമേഹം. 68-ാമത്തെ ചോദ്യം, വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നിശാന്തതയാണ്. 69-ാമത്തെ ചോദ്യം, ജലജന്യ രോഗം ഏതാണ്? താഴെ പറയുന്നവ ജലജന്യ രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1, 3, 4 തുടങ്ങിയവയാണ്. അടുത്ത ചോദ്യം 70-ാമത്തെ ചോദ്യമാണ്, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏതാണ്? തന്നിട്ടുള്ളത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മുകളിൽ കൊടുത്തിട്ടുള്ളതിൽ രണ്ടും. 71-ാമത്തെ ചോദ്യം, 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സിഗയാണ്. 72-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ആൻസർ ഓപ്ഷൻ എ ജീവിതശൈലി രോഗനിയന്ത്രണം. 73-ാമത്തെ ചോദ്യം,
ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി, ശ്രീ മൻസുഖ് മണ്ഡവിയ. 74-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1 and 2, അതായത് കോവാക്സിൻ, കോവിഷീൽഡും. 75, അശ്വമേധം പ്രചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 76-ാമത്തെ ചോദ്യം, സ്വാന്തന പരിചരണം നൽകുന്നു. ആൻസർ ഓപ്ഷൻ ബി, കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. സ്വാന്തന പരിചരണം നൽകുന്ന കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്, ആൻസർ ഓപ്ഷൻ ബി ആണ്. 77-ാമത്തെ ചോദ്യം, ശുദ്ധജലത്തിന്റെ pH മൂല്യത്തിന്റെ അളവ്. ആൻസർ ഓപ്ഷൻ ബി, pH 7 ആണ്. 78-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ബാഹ്യാപരാധം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പേനാണ്. 79-ാമത്തെ ചോദ്യമാണ് അടുത്തത്, നിർജലീകരണത്തിന് കൊടുക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, ഒ ആർ എസ് ലായനിയാണ്. 80-ാമത്തെ ചോദ്യം, ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ജനസൗഹൃദ ഔട്ട് പേഷ്യൻ സേവനമാണ് ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇനി മാത്സ് ആണ്. -1 + 5 - 2 + 4 - 3 + 3 - 4 + 2 എത്രയാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, 4 ആണ്. 82-ാമത്തെ ചോദ്യം, മണിക്കൂറിൽ 66 കിലോമീറ്റർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ആൻസർ ഓപ്ഷൻ ഡി, 143. 83-ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ വർഗ്ഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗം കണ്ടപ്പോൾ 100 കിട്ടി, സംഖ്യ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 25 ആണ്. 84-ാമത്തെ ചോദ്യം, പെട്രോളിന്റെ വില ലിറ്ററിന് 75 രൂപയിൽ നിന്നും 100 രൂപയായപ്പോൾ ഒരാളുടെ ഒരു മാസത്തെ ഇന്ധന ചെലവ് കൂടാതിരിക്കാൻ 3000 രൂപ പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തി പെട്രോളിന്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണം? ആൻസർ ഓപ്ഷൻ ബി, 10 ലിറ്റർ. 85-ാമത്തെ ചോദ്യം, 1/8 + 1/16 + 1/32 എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, 7/32. 86-ാമത്തെ ചോദ്യം, 2 + 2 × 2 + 2 - 2 - 2 + - 2 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 4 ആണ്. 87-ാമത്തെ ചോദ്യം, 2, 5, 7 എന്ന ശ്രേണിയിൽ 10-ാം പദവും 9-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോറി, ആൻസർ വരുന്നത് 11 ആണ്. ആൻസർ ഓപ്ഷൻ എ, 11 ആണ്. 88-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ 3 ഗുണിതം അല്ലാത്ത സംഖ്യ ഏതാണ്? ഇതിൽ തന്നിട്ടുള്ള 3 ഗുണിതം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ, 73 ആണ്. 89-ാമത്തെ ചോദ്യം, a = x²+2y b = 2x²+4y ആയാൽ a + b/3 വില ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, എ ആണ്. 90-ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. തന്നിട്ടുള്ളതിൽ ഒറ്റയാൻ ആരാണെന്ന് കണ്ടെത്താനാണ്. ആൻസർ ഓപ്ഷൻ സി, 14 × 0 ആണ്. 91-ാമത്തെ ചോദ്യം, 6/8 × 4/5 + 4/10 എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 1 ആണ്. 92-ാമത്തെ ചോദ്യം, 0.01, 0.0010, 0.0101, 1/100 എന്നിവയിൽ വ്യത്യസ്തമായ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 0.0101. 93-ാമത്തെ ചോദ്യം, ഒരാൾ 32 മീറ്ററും 26 മീറ്ററും നീളമുള്ള 2 ഇരുമ്പ് കമ്പികൾ എടുത്ത് അയാൾ ഈ 2 കമ്പികളും തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 2 ആണ്. 94-ാമത്തെ ചോദ്യം, 7.2 - 3.03 - 2.002 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2.168 ആണ്. 95-ാമത്തെ ചോദ്യം,
ഒരു കുടുംബത്തിലെ അഞ്ചംഗങ്ങളുടെ ശരാശരി പ്രായം 23 വയസ്സാണ്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം 11 വയസ്സാണ്. ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിന്റെ ശരാശരി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 26 ആണ്. 96-ാമത്തെ ചോദ്യം, 0, 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര 4-അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? ആൻസർ ഓപ്ഷൻ ബി 10. റെക്ടാംഗിൾ എന്നെഴുതിയത് ഒരു കോഡ് ഭാഷ SBDQBKHIF എന്നാണ് ലഭിച്ചത് എങ്കിൽ പെന്റഗൺ എന്നത് ഈ കോഡ് ഭാഷയിൽ എഴുതുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, QBOQBDPQ. 98-ാമത്തെ ചോദ്യം, ഡിയുടെ മുത്തച്ഛന്റെ പ്രായം ഡിയുടെ പ്രായത്തിന്റെ വർഗമാണ്. 6 വർഷം കഴിയുമ്പോൾ മുത്തച്ഛന്റെ പ്രായം ഡിയുടെ പ്രായത്തിന്റെ 5 മടങ്ങായിരിക്കും എങ്കിൽ ഡിയുടെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 8 ആണ്. 99-ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 100-ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന്റെ 3 മടങ്ങും 10-ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന്റെ 2 മടങ്ങുമാണ്. ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യ ആണ് എങ്കിൽ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 642 ആണ്. 100-ാമത്തെ ചോദ്യം, P+Q എന്നത് പിയും ക്യൂവും ഭാര്യയും ഭർത്താവും ആണ് എന്നാണ്. P × Q എന്നത് പിയുടെ അച്ഛനാണ് ക്യൂ എന്നാണ്. P−Q എന്നത് പി ക്യൂ എന്നിവർ സഹോദരങ്ങളാണ് എന്നാണ്. ഇയുടെ മുത്തച്ഛനാണ് എഫ് എന്ന് എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ സി ആണ്, E×B−A×F. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ്, 100 ചോദ്യങ്ങളാണുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇത്. മാക്സിമം നിങ്ങൾക്ക് മാർക്ക് നേടാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നിങ്ങൾക്ക്, കാരണം ഇതൊരു പ്രൊഫഷണൽ ആൻസർ ഗെയിം മാത്രമാണ്, അതുകൊണ്ട് തന്നെ തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക, അതിനുള്ള ആൻസർ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.